നാളെയല്ലേ കാശ് കൊടുക്കേണ്ട ദിവസം, അത് എവിടുന്നേലും ഞാൻ ഒന്ന് ഒപ്പിക്കട്ടെ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ. ബാംഗ്ലൂർ പഠിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് സൂഹിക്കുവാനജെ. മിണ്ടിപ്പോകരുത്. മഴ പോലെ എങ്കിൽ പുഴയുന്നു നേർക്കവയിലായി ബാംഗ്ലൂർ പോവാണെന്ന് എടി നിനക്ക് ഫീസ് അടക്കാൻ വേണ്ടി മാസം മാസം മോഷ്ടിച്ചടിച്ച കള്ളനായത്. എന്നിട്ട് നീ വേറെ കല്യാണം കഴിച്ച് പേര് വനജ, എന്നിട്ട് ചെയ്യുന്നതോ വഞ്ചന. എനിക്കറിയാം നീ എന്നെ തേച്ച് ചേട്ടന്റെ സങ്കടമാവെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞെങ്കിൽ ഇപ്പോഴും ഞാൻ പതിവ്രതയെ പോലെ കാത്തിരിക്കുന്നത്. ആണോ? എന്നിട്ട് നിനക്ക് എത്ര കുട്ടികളായി? ഒരു മോൻ, രണ്ടാമത്തെ ഇത് മതി മതി എന്ന് ചേട്ടൻ പറഞ്ഞു. നല്ല ഉഗ്രം കാത്തിരിപ്പ്, എന്റെ ജീവിതം പോയി. ഇങ്ങനെ കരയാതെ എത്ര നാൾ കൂടി കാണുന്ന, എന്തായാലും തമാശ പറ കാണാറേട്ടാ. എനിക്ക് തമാശ പറ ഞാൻ എന്താ ഹരീഷ് കാണാറല്ലോ, കള്ളം കാണാറടി ഞാൻ. ചേട്ടനിങ്ങനെ സങ്കടമാവെന്ന് അറിയാന്നുണ്ടല്ലോ ഈ കല്യാണക്കാരി ഞാൻ മറച്ചു വെച്ചത്. വനജേ, സത്യം എത്ര മറച്ചു വെച്ചാലും ഒരു നാൾ മറന്നേക്ക് പുറത്തു വരുന്നത് മമ്മൂട്ടി പറഞ്ഞീ. അല്ല വനജേ, നമ്മള് പണ്ട് പടത്തിന് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ? സിനിമ, ബീച്ച്, പാർക്ക്, ഐസ്ക്രീം പാർലർ, എന്നാ രസമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. അല്ലടി, ഇതൊക്കെ നീ ആരുടെ പോയത്? എന്റെ കൂടെ നീ സിനിമയ്ക്ക് മാത്രമല്ല വന്നിട്ടുള്ളൂ. അതല്ല, അവിടെയൊക്കെ പോവാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. വേണ്ടടി, നീ ഇനി ഒന്നും പറയണ്ട. എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് വരെ കാശ് മോഷ്ടിച്ച് ഞാൻ വന്നിട്ടുണ്ട് നിനക്ക്. നിന്റെ കള്ളി എല്ലാം ഫുൾ വെളിച്ചത് വരട്ടെ, ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയ കാശ് മുഴുവൻ നീ എനിക്ക് ഇപ്പൊ തിരിച്ചറണം. തന്നില്ലെങ്കിൽ? തന്നില്ലെങ്കിൽ ഞാൻ തന്നില്ലെങ്കിൽ നീ കൊല്ലും. ഓഹോ, നിങ്ങൾ എന്നെ കൊല്ലൂലേ? നിങ്ങൾ എന്നെ കൊല്ലണ്ട, ഞാൻ തന്നെ എത്തോളാം. എന്നിട്ട് നിങ്ങൾ ഞാൻ കോടതി കേറ്റു. അല്ല വനജേ, നീ കയറി കയറി എങ്ങോട്ട് പോവുക? കാശ് തരാതിരിക്കുമ്പോ നിന്റെ പുതിയ അടവാണല്ലേ, അത് ഞാൻ സമ്മതിക്കുന്നില്ലടി. കയറി നിറി. സോറി, ഞാനെന്തൊരു സോറി പറഞ്ഞു. ഇറങ്ങി. ഓഹോ, നിങ്ങളെ ഇത്രക്കായല്ലേ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ നിങ്ങളെ ഞാൻ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കും. ഇതെന്റെ ഫോണല്ലടി, ഈ ഫോൺ തിയേറ്ററിൽ വെച്ച് കാണാതായപ്പോ നീ കൂടെ എന്നോട് തപ്പി നടന്നല്ലേ. അപ്പൊ നീ ഇത് അടിച്ചു മാറ്റിയതായിരുന്നല്ലേ. നീ വിളിക്കടി, നീ പോലീസിനെ വിളിക്ക്, എനിക്കും പറയാനുണ്ട് നിന്നെ കുറിച്ച്. ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ വേണേ എന്റെ കെട്ടിയ കൊച്ചിനെ ഉപയോഗിച്ചിട്ട് ഞാൻ ചേട്ടനോട് വരാം. അതാണല്ലോ ഇവിടുത്തെ ട്രെൻഡ്. അയ്യടാ, എന്നിട്ട് വേണം നിനക്ക് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകാൻ. സമ്മതിക്കില്ല. നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ലേ. എടി ചൂടാവൂടി. ചൂടാവല്ലേ കാണാരേട്ടാ, ഞാൻ ഒന്ന് പറഞ്ഞു കേക്ക്. എടി നീ പറഞ്ഞ കേട്ടിട്ടാടി എന്റെ സമാധാനം മുഴുവൻ പോയത്. കാണാരേട്ടാ. അങ്ങനെ പറയില്ലടോ ചക്കര. ഇവളെന്റെ ഈഫിനസി തന്നെ കയറി പിടിക്കുക. പറയോ? ഇല്ല ഇല്ലേ ഇല്ല. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കരെ
അറിയാതെ എന്റെ പോലെ ഞാൻ എവിടെയെങ്കിലും കട്ടോ പോട്ട് ചെന്ന് നിനക്ക് കാശ് ഒപ്പിച്ചേരാം. ചേട്ടൻ മനസ്സിലായില്ലെങ്കിലും അത് കറക്റ്റ് നെഞ്ചത്ത് എന്നെ കിട്ടി. 2 ലക്ഷം അല്ലേ നാളെ. ഇനി മറ്റേ കുരിശിന് കാശ് കിട്ടിയോ ആവോ? ആ സുന്ദരേട്ടാ, നിങ്ങൾക്ക് കാശ് കിട്ടിയോ? എന്നാ നിങ്ങൾ ടെൻഷൻ അടിക്കട്ടെ, നേരെ വീട്ടിലേക്ക് പോരെ. നാളെ കാലത്ത് 1 ലക്ഷം രൂപ നമ്മുടെ വീട്ടിലെത്തും. അതെ, ഈ പറഞ്ഞ എമൗണ്ട് 1 ലക്ഷം ഉള്ളല്ലോ, 2 ലക്ഷം അല്ലേ?